ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, എന്റെ മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുവാണ് അല്ലെ? ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഫ്രാക്ഷൻസിന്റെ കണ്ടീഷനിൽ നമ്മൾ പഠിക്കുമ്പോൾ കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ് അല്ലെ. അപ്പൊ കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫ്രാക്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം അല്ലെ. വലുതാരാണ് ചെറുതാരാണ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. അപ്പൊ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. പക്ഷെ ഫ്രാക്ഷൻസിൽ കുറച്ച് തരം ഫ്രാക്ഷൻസ് ഉണ്ട്, ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് ഉണ്ട്. അങ്ങനെ ആ ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസിന്റെ കേസിൽ നമ്മൾ ഫ്രാക്ഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏത് രീതിയിൽ വരും എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ്. വലിയൊരു ട്രിക്കാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ട്രിക്സ് വെച്ചൊക്കെ നമ്മൾ മാത്സ് പഠിച്ചിട്ട് ആ ഫ്രാക്ഷൻസിന്റെ കമ്പാരിസൺ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കൊക്കെ യൂസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഏതൊരു കാലത്തും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ദേ ഒരു ട്രിക്ക് എന്റെ മക്കളെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ് നിങ്ങൾ ആരോ ഒരാള് സംശയം ചോദിച്ച കാര്യമായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അതിലേക്ക് പോയി നോക്കാം അല്ലെ. അപ്പൊ ഫ്രാക്ഷൻസ് പല ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഒരു ഫ്രാക്ഷൻ ആണ് ഏതടാ, ലൈക്ക് ഫ്രാക്ഷൻസ് അല്ലെ. ലൈക്ക് ഫ്രാക്ഷൻസ് ഉണ്ടാവും, അൺലൈക്ക് ഫ്രാക്ഷൻസ് ഉണ്ടാവും. എന്താ ഈ ലൈക്ക് ഫ്രാക്ഷൻസ് നിങ്ങൾക്കറിയോ? അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് ആരെയാ, ലൈക്ക് ഫ്രാക്ഷൻസിനെയാണ്. അപ്പൊ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, യെസ് ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആണ് ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, 1/6 അതേപോലെ ഏത് പറയാ, 5/6 ഇതെന്താ, ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. കാരണം ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്നുണ്ട്, അതാണ് ലൈക്ക് ഫ്രാക്ഷൻസ്. പക്ഷെ ഇതിന് നമുക്ക് ആരാണ് വലുത് ആരാണ് ചെറുത് എന്നുള്ള രീതിയിൽ നമുക്ക് കമ്പയർ ചെയ്യണം. അതാണ് സിമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്ന ഒരു ട്രിക്ക്. എന്താടാ, ടു കമ്പയർ ടു ലൈക്ക് ഫ്രാക്ഷൻസ് ഇറ്റ് ജസ്റ്റ് ഇനഫ് ടു കമ്പയർ ദെയർ ന്യൂമറേറ്റർ. അപ്പൊ ഇതിനെ എന്ത് മാത്രം കമ്പയർ ചെയ്താൽ മതി, ന്യൂമറേറ്റർ മാത്രം നമ്മൾ കമ്പയർ ചെയ്താൽ മതി, ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസ് ആണ് തരുന്നതെങ്കിൽ. ഓക്കെ, അപ്പൊ ദാ ലൈക്ക് ഫ്രാക്ഷൻസ് ആണെങ്കിൽ അവരുടെ ന്യൂമറേറ്റർ മാത്രം എന്റെ മക്കളെ കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വരും, ദ ഫ്രാക്ഷൻ വിത്ത് ഗ്രേറ്റർ ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ. ഇല്ലേ, ഏതാണോ വലിയ ന്യൂമറേറ്റർ ഉള്ളത് അതായിരിക്കും വലുത്. സിമ്പിൾ അല്ലേ? എന്ത് ചെയ്താൽ മതി നമ്മള്, ഇവിടെ ആകെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ന്യൂമറേറ്ററിനെ കുറിച്ച് മാത്രമായിരിക്കും. ന്യൂമറേറ്റേഴ്സിൽ ആരാണോ ഗ്രേറ്റർ ആയിട്ടുള്ളത്, ആരാ ഗ്രേറ്റർ, 5 അല്ലേ. അപ്പൊ ആരായിരിക്കും വലുത്, 5/6 ആയിരിക്കും വലിയ ഫ്രാക്ഷൻ ഉണ്ടായിരിക്കുക. ഏത് ഒരു എക്സാമ്പിളും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇപ്പം പറയുവാണെങ്കിൽ 2/9 6/9 ആരായിരിക്കും വരിക, യെസ് നമുക്കിവിടെ എന്ത് പറയാം, ഇത് ലൈക്ക് ഫ്രാക്ഷൻ ആണ്, കാരണം ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമ്മൾ ആരെ കമ്പയർ ചെയ്യും, യെസ് ന്യൂമറേറ്ററിനെ നോക്കും. ന്യൂമറേറ്ററിൽ ആരാണോ വലുത് അവരായിരിക്കും വലിയവൻ. അപ്പൊ ന്യൂമറേറ്ററിൽ ഇവിടെ ആരാ വലുത്, 6 ആണ് വലുത്, അതുകൊണ്ട് 6/9 ആയിരിക്കും വലുത്. അപ്പൊ അൺലൈക്ക് ഫ്രാക്ഷൻ ആയാലും എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള സംശയം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അൺലൈക്ക് ഫ്രാക്ഷന്റെ കേസിലുള്ള ആദ്യത്തെ ഒരു കാര്യം അവിടെ പറയുന്നത് എന്താ, അത് എന്റെ മക്കള് നോക്കിക്കേ, കമ്പയറിങ് അൺലൈക്ക് ഫ്രാക്ഷൻ വിത്ത് സെയിം ന്യൂമറേറ്റർ. എന്താ ഈ അൺലൈക്ക് ഫ്രാക്ഷൻ, നേരത്തെ പറഞ്ഞ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിന്റെ കേസിൽ നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് പറഞ്ഞു. ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആയതിനാണ് ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയാം. അപ്പൊ അൺലൈക്ക് എന്തായിരിക്കും എടാ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണെങ്കിലാണ് അൺലൈക്ക് എന്ന് പറയുക. ഡിഫറെന്റ് ആയിട്ടുള്ള ഏത് ഡിനോമിനേറ്റർ വേണമെങ്കിലും എന്റെ മക്കൾക്ക് എടുക്കാം. ഇപ്പൊ ഞാൻ രണ്ട് ഡിനോമിനേറ്റർ ഇവിടെ എടുക്കുന്നുണ്ട്. ഏതാ ഒന്ന്, 1 5 1 4 ഡിഫറെന്റ് ഡിനോമിനേറ്റർ ആണ് അല്ലെ. ഇതേ ഒരു ഫ്രാക്ഷന്റെ ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആണ്, അതാണ് അൺലൈക്ക്. അതിന്റെ ന്യൂമറേറ്റർ നമുക്ക് എഴുതണം. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇത് ഏതിന്റെ കേസിലാ പറയുന്നേ, സെയിം ന്യൂമറേറ്ററിന്റെ കേസിലാ പറയുന്നേ. അപ്പൊ സെയിം ന്യൂമറേറ്റർ ആയതുകൊണ്ട് ഞാൻ 2 3 കൊടുത്തു. സെയിം ന്യൂമറേറ്റർ ആവണം, ഡിഫറെന്റ് ഡിനോമിനേറ്റർ ആവണം. അപ്പൊ അത് അൺലൈക്ക് ഫ്രാക്ഷൻ ആയി. ഇതിങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാ, രണ്ട് ഫ്രാക്ഷൻസ് തന്നു, ഇത് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, യെസ് ദ ഗ്രേറ്റർ ഡിനോമിനേറ്റർ ഈസ് സ്മോളർ. അപ്പൊ ഫ്രാക്ഷൻ വിത്ത് ഗ്രേറ്റർ ഡിനോമിനേറ്റർ ഈസ് സ്മോളർ. നോക്കിക്കേ, ഇതിൽ ആരാണോ, ഏത് ഡിനോമിനേറ്റർ ആണോ ഗ്രേറ്റർ ആയിട്ട് നിൽക്കുന്നത്, വലിയതായിട്ട് നിൽക്കുന്നത്, അത് എന്തായിരിക്കും, ചെറുതായിരിക്കും എന്നാ പറഞ്ഞേ. അപ്പൊ നോക്കണേ, ഗ്രേറ്റർ ഡിനോമിനേറ്റർ ആരാണ്, 5 ആണോ 4 ആണോ, 5 ആണ്. അപ്പൊ ചെറിയ ഫ്രാക്ഷൻ ആരായിരിക്കും ഇതിലെ, അപ്പൊ ഇത് സ്മോൾ ആയിരിക്കും, സ്മോളർ ആയിരിക്കും, ഇതെന്തായിരിക്കും, ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്ര സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാ. വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എന്നെ മക്കൾ എന്നെ ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്തു നോക്കാം നമുക്ക് വേണമെങ്കിൽ.
വേറെ ആരും എടുക്കാൻ നമുക്ക് ഡിഫറെന്റ് എന്തായിരിക്കണം, ഡിനോമിനേറ്റേഴ്സ് ആയിരിക്കണം, സെയിം എന്തായിരിക്കണം, ന്യൂമറേറ്റർ ആയിരിക്കണം. ഇപ്പൊ 5/10 ഉം 5/11 ഉം. അപ്പൊ ഇതിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 11 ആണ് വലിയ ഡിനോമിനേറ്റർ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരിക? ആ ഇത് സ്മോളർ ആയിരിക്കും, ഇതെന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ ആരാണോ അവരാണ് വലിയവൻ എന്ന് ആലോചിച്ചാൽ മാത്രം മതി. ഓക്കെ, അവരായിരിക്കും വലിയ ആള്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് വീണ്ടും ഒരു സംശയം വന്നു, സെയിം ന്യൂമറേറ്റർ അല്ലെങ്കിലോ? ഇല്ലേ, സെയിം ന്യൂമറേറ്റർ അല്ലെങ്കിലോ അങ്ങനെയും അൺലൈക്ക് ഫ്രാക്ഷൻസ് ഉണ്ടായിരിക്കില്ലേ? എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററും ഡിഫറെന്റ് ആയിരിക്കണം, ന്യൂമറേറ്ററും ഡിഫറെന്റ് ആയിരിക്കണം. അങ്ങനെയുള്ള കേസുകളിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ട്രിക്കാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നാ നമുക്ക് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ഇതൊക്കെ എന്താ? അൺലൈക്ക് ഫ്രാക്ഷൻസ് ആ. നോക്കിക്കേ, ഡിനോമിനേറ്ററും ഡിഫറെന്റ് ആണ്, ന്യൂമറേറ്ററും ഡിഫറെന്റ് ആണ്. ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസ് കൂടെ തരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യും? ഇതിൽ ആരാണ് വലുത്? നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യാം? സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഇവിടെ ശ്രദ്ധിച്ചോ, എന്താ ഇവിടെ തന്നത്? 1/5 ഉം 2/7 ഉം. ഇന്ന് എങ്ങനെയാണെന്ന് അറിയാം കമ്പയർ ചെയ്യാ? നേരെ ക്രോസ് ആയിട്ട് എന്റെ മക്കളെ എന്താക്കിയാ മതി? മൾട്ടിപ്ലൈ ചെയ്താ മതി. എന്ന് പറഞ്ഞാ ആദ്യത്തെ ന്യൂമറേറ്ററും രണ്ടാമത്തെ ഡിനോമിനേറ്ററും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്ത് കിട്ടും? 1 × 7. എത്ര വരും ഇവിടെ? 7 എന്ന് വരില്ലേ? അത് ഞാൻ അവിടെ സൈഡിൽ എഴുതി. നെക്സ്റ്റ്, ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററെയും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്ത് വരും? 10 എന്ന് വരും. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ നമ്പേഴ്സ് ആരൊക്കെയാ? 7 ഉം 10 ഉം. അപ്പൊ നോക്കടാ, 7 ആണോ 10 ആണോ വലുത്? ആരാണ് ഗ്രേറ്റർ? 10 ആണ് ഗ്രേറ്റർ. അങ്ങനെയാണെങ്കിൽ ഏത് ഫ്രാക്ഷൻ ആയിരിക്കും വലുത്? 2/7 ആയിരിക്കും വലുത്. അത്രയല്ലേ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് എവിടെ എഴുതണം എന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന ഉത്തരം അതിന്റെ തലയിൽ എഴുതുക. ഇങ്ങനെ ഇതാ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരം അതിന്റെയും തലയിൽ എഴുതുക. എന്നിട്ട് ആരാണോ വലിയവൻ, അതായിരിക്കും ആരാ വലിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ ഫ്രാക്ഷൻ ആരാണ്? 2/7 ആണ്. ആരെക്കാളും വലുത്? 1/5നേക്കാളും വലുത്. അപ്പൊ അടുത്തത് ഇതേപോലെ തന്നെ മിക്സ്ഡ് ആയിട്ട് കിടക്കുന്ന ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ മിക്സ്ഡ് ആയിട്ട് കിടക്കുന്ന നമ്പേഴ്സ് ആണ്, അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. അതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ, എന്ത് വരും എന്റെ മക്കൾക്ക്? ഇത് നോക്കണം, 2/5 ഉം 4/9 ഉം ആണ്. കമ്പയർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഞാനിതാ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, 2 നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എത്ര വന്നു? 18. ഓക്കെ, നെക്സ്റ്റ്, 4 × 5 എത്ര വന്നു? 20. ആരാണടാ വലുത്? 20 ആണോ വലുത് അല്ലെങ്കിൽ 18 ആണോ വലുത്? ആരാണ് വലുത്? യെസ്, ഓഫ് കോഴ്സ് 20 ആണ് വലുത്. അപ്പൊ ഏത് ഫ്രാക്ഷൻ ആയിരിക്കും വലിയത്? 4/9 ആയിരിക്കും വലിയ ഫ്രാക്ഷൻ. അപ്പൊ ഇതാ എഴുതാം നമുക്ക് എങ്ങനെ, 4/9 is greater than 2/5. ഇല്ലേ, അപ്പൊ ഇത് സൂപ്പർ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എന്റെ മക്കൾക്ക് വളരെ എളുപ്പത്തില് പഠിക്കാൻ പറ്റുന്നതുമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇങ്ങനത്തെ ട്രിക്സ് ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ട് ഏതൊരു ഫ്രാക്ഷനിലും അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അത് മാത്രല്ല, ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് സാധനങ്ങളൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ കൊടുക്കണം, അവരും പഠിക്കട്ടെ. അപ്പൊ എന്റെ മക്കളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് അവരോട് പഠിക്കാൻ വേണ്ടിയിട്ട് പറയാം. അപ്പൊ ഇത് മാത്രമല്ല, നിങ്ങളെ എല്ലാ ഡൗട്ടും ഇവിടെ ക്ലിയർ ചെയ്ത് തരും ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്ററും പഠിക്കണം, അതിന്റെ കൂടെ എന്റെ മക്കളെ ഡൗട്ടും മിസ് ക്ലിയർ ചെയ്ത് തരും. അപ്പൊ എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് പറയാ. അത് മാത്രമല്ല, എന്റെ മക്കളുടെ ഇനിയുള്ള ഡൗട്ടുകൾ അല്ലേ, ഇനി ഒരു പക്ഷേ മിസ് ആ ഭാഗത്തുനിന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാവോ, ഈ ഭാഗം ഒന്നുകൂടെ ക്ലിയർ ആക്കാവോ, പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മക്കൾക്ക് കമന്റ് ബോക്സിൽ വന്ന് പറയാം. അപ്പൊ നിങ്ങളുടെ ഡൗട്ടിന്റെ ക്ലിയറിംഗ് സെക്ഷനുമായിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.